ഇടതുപക്ഷത്തിന്റെ ഉറച്ച മണ്ഡലമായി കരുതപ്പെടുന്ന കൊല്ലം ജില്ലയിലെ ചടയമംഗലത്ത് ഇക്കുറി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ എൽ ഡി എഫ് വിയർക്കുകയാണ്. യു ഡി എഫിന് വേണ്ടി ആര് സ്ഥാനാർത്ഥിയാകും എന്നതാണ് ഇടതുപക്ഷത്തെ ആശങ്കപ്പെടുത്തുന്നത്. യു ഡി എഫിൽ മുസ്ലിം ലീഗിന് ജില്ലയിൽ ഒരു സീറ്റ് നൽകി വരുന്നുണ്ട്. കഴിഞ്ഞ തവണ അത് പുനലൂരായിരുന്നു. ഇക്കുറി ചടയമംഗലം നൽകാനായിരുന്നു തീരുമാനം. പക്ഷേ ആ തീരുമാനത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പരസ്യമായി തെരുവിലിറങ്ങി പ്രകടനം നടത്തുകയും പി കെ കുഞ്ഞാലിക്കുട്ടിയെ വരെ അപഹസിക്കുകയും ചെയ്തു. മണ്ഡലത്തിൽ അട്ടിമറി നടത്താൻ ശേഷിയുള്ള ഒരേയൊരു നേതാവ് പ്രയാർ ഗോപാലകൃഷ്ണനാണ് എന്നതാണ് മണ്ഡലത്തിലെ ഭൂരിപക്ഷം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെയും പക്ഷം. 2011 ചടയമംഗലം എന്ന ഇടതുകോട്ടയിൽ അട്ടിമറി നടത്തി വിജയിച്ച ഒരേയൊരു കോൺഗ്രസ് നേതാവാണ് പ്രയാർ ഗോപാലകൃഷ്ണൻ. അനുരഞ്ജന സ്ഥാനാർത്ഥിയായി പ്രയാർ തന്നെ മണ്ഡലത്തിൽ മത്സരിക്കാനാണ് 90% സാധ്യത. അവിടെയാണ് എൽ ഡി എഫ് പരാജയം മണക്കുന്നത്. പ്രയാർ ഗോപാലകൃഷ്ണൻ സ്ഥാനാർത്ഥിയായാൽ നിലവിൽ പരിഗണിക്കപ്പെടുന്ന സി പി ഐ സ്ഥാനാർത്ഥികൾ ചിലപ്പോൾ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി പ്രസാദ്, സി പി ഐ ചടയമംഗലം മണ്ഡലം സെക്രട്ടറി ടി കെ മുസ്തഫ എന്നീ പേരുകളാണ് പ്രധാനമായും പരിഗണനയിലുണ്ടായിരുന്നത്. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായ പ്രസാദിനെ ചടയമംഗലത്ത് ഇറക്കിയാൽ പ്രയാറിനെ വീഴ്ത്താൻ പ്രയാസമാകും. ടി കെ മുസ്തഫ മത്സരിച്ചാലും പരാജയ സാധ്യത തള്ളിക്കളയാനാകില്ല. പ്രയാർ ഗോപാലകൃഷ്ണനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ സി പി ഐ ഒരു മുതിർന്ന നേതാവിനെ മണ്ഡലത്തിൽ ഇറക്കേണ്ടി വരും. സി പി ഐ അസിസ്റ്റന്റ് സെക്രട്ടറി കെ പ്രകാശ് ബാബുവിന്റെ പേര് ആദ്യഘട്ടത്തിൽ പറഞ്ഞുകേട്ടെങ്കിലും മത്സരത്തിനില്ലെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരുന്നു. 1991 മുതൽ 2001 വരെ 10 വർഷം പത്തനാപുരം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച മുൻ എം എൽ എ കൂടിയാണ് പ്രകാശ് ബാബു. പ്രയാർ ഗോപാലകൃഷ്ണൻ സ്ഥാനാർത്ഥിയായി വന്നാൽ സി പി ഐക്ക് പ്രകാശ് ബാബുവിനെ മണ്ഡലത്തിൽ ഇറക്കേണ്ടി വരും. അതല്ലെങ്കിൽ പന്ന്യൻ രവീന്ദ്രൻ തന്നെ മണ്ഡലത്തിൽ മത്സരിക്കേണ്ടി വരും. തുടർഭരണത്തിനായി സർവ്വസന്നാഹങ്ങളും അണിനിരത്തിയിറങ്ങുന്ന എൽ ഡി എഫിനെ സംബന്ധിച്ച് ഇടതുകോട്ട നിലനിർത്തൽ ജീവൻമരണ പോരാട്ടമാണ്. അതുകൊണ്ടാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ എൽ ഡി എഫ് വിയർക്കുന്നത്. ഇടതുകോട്ട കാക്കാൻ പന്ന്യൻ രവീന്ദ്രൻ തന്നെ ഇറങ്ങാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. ബി ജെ പി നിർണായക ശക്തിയല്ലാത്ത മണ്ഡലത്തിൽ പ്രയാർ ഗോപാലകൃഷ്ണനെതിരെ ഉറപ്പായും ജയിക്കുന്ന സ്ഥാനാർത്ഥിയെ തന്നെ ഇടതുപക്ഷം ഇറക്കാനാണ് സാധ്യത. പന്ന്യൻ രവീന്ദ്രൻ കൊല്ലത്തെ ഒരു സീറ്റിൽ മത്സരിച്ചാൽ അതിന്റെ പ്രഭാവം സമീപ മണ്ഡലങ്ങളിലും പ്രതിഫലിക്കുമെന്നും എൽ ഡി എഫ് കണക്കുകൂട്ടുന്നു. വോട്ടെടുപ്പിന് ഒരു മാസം പോലും ബാക്കിയില്ലാത്ത സാഹചര്യത്തിൽ ചടയമംഗലത്ത് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനാകാതെ എൽ ഡി എഫും യു ഡി എഫും കുഴങ്ങി നിൽക്കുകയാണ്.